وأقول في القرآن ما جاءت به آياته فهو الكريم المنزل وأقول قال الله جل جلاله والمصطفى الهادي ولا أتأول السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بحمان رأي سهودرين على سهودري ماره نمرد بديمونا متى درسان صرف ليد كائن غلاسيل نمرد منشلا مجهول نكورشان الفعل الماضي المجهول المثبت مثبت آية മജുഹൂലായ മാളിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് അഥവാ ഫുഴില എന്ന് പറയുന്ന വസിൻ അതിൻ്റെ പതിനാല് രൂപവും നമ്മൾ മനസ്സിലാക്കി ഫുല ഫുല ഫുലു ഫുലത്ത ഫു ഫുൽ ത ഫുൽത്തുമുഴത്തും ഫുഴിൽ തുമൊത്തുന്ന ഫുഴിൽ ഈ പതിനാല് രൂപം അതുപോലെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഓരോന്നും എവിടെയാണ് ഉപയോഗിക്കുന്നത് മുഫറദും മുസന്നയും ജമവും മുതക്കറും അന്നസും ഖായിബും മുഖാത്തബും മുത്തക്കല്ലിയുമൊക്കെ ആയിട്ട് മനസ്സിലാക്കി അതേപോലെ തന്നെ എന്താണ് മജ്ഹൂൽ കൊണ്ടുള്ള ഉപകാരം എന്നൊക്കെ അതിന് മുന്നിലുള്ള ക്ലാസ്സിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മജ്ഹൂൽ എന്ന് പറയുന്ന നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൽ വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഇനി ഇൻഷല്ല ഈ ക്ലാസ്സിൽ മജൂലുമായി ബന്ധപ്പെട്ട ചില ചമ്പ്രീനുകളാണ് നമ്മൾ ചെയ്യാനുള്ളത് അതിന് മുമ്പ് ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഈ യൂട്യൂബിൽ മാത്രമായി ഈ അറബി ക്ലാസ് കാണുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അവർ നിർബന്ധമായും ടെലിഗ്രാം ചാനലിൽ അവർ ജോയിൻ ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനു പുറമെ ചില എക്സസൈസസ് തെമ്പ്രീനാത്തുകൾ ചെമാരീൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ചെമ്പ്രീനുകൾ കൂടി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എഴുതി പോന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുക അത് നമ്മൾ പഠിച്ച കാര്യം ഉറക്കുക അതേപോലെ ഇനിയിപ്പോൾ ഓൾറെഡി ഉള്ള ആളുകൾ തന്നെ ആരെങ്കിലും തമ്പ്രീൻ എഴുതുന്നില്ല എങ്കിൽ അവർ നിർബന്ധമായും പഠിക്കാൻ പുതിയതായി പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും തെമരീൻ എന്ത് ചെയ്യുക അത് എഴുതുക അത് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ എഴുതുക അങ്ങനെ എഴുതുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നന്നായിട്ടത് നിൽക്കും ഇൻഷാല്ല അതുകൊണ്ടത് ശ്രദ്ധിക്കുക ഇതിൽ മാത്രം കാണുന്ന ആളുകൾ ടെലിഗ്രാം ചാനൽ ടെലിഗ്രാമിൽ കയറി അറബിക് ദർസ് എന്ന് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി നിങ്ങൾക്കതിൽ എന്തു ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാൻ പറ്റും ഇൻഷാള്ള ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെലിഗ്രാമിൽ കിട്ടും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളതൊന്ന് നോക്കിയാൽ മതി അറബിക് ദാസ് അപ്പോൾ നിങ്ങൾക്ക് ഇൻഷാല്ല അതിൽ ജോയിൻ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ മുന്നേ കഴിഞ്ഞ തെമ്പ്രീനുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇൻഷാള്ള ഇനി വരുന്നതും നിങ്ങൾക്ക് കിട്ടും ശരി ഇന്ന് ഈ തെമ്പ്രീനിലുള്ള ക്വസ്റ്റ്യൻ ഹൗ വിൽ അൽ മഹറൂഫിൽ അൽ മജ്ഹൂൽ മാറൂഫായ ഫേദലുകൾ വെച്ചുള്ള ഒരഞ്ച് ജുംലകൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിനെ ഓരോന്നിനെയും എന്ത് ചെയ്യുക മജ്ഹൂലാക്കി മാറ്റുക അതായത് ഫയലിൻ്റെ സീഗ മജ്ഹൂലാക്കി മാറ്റുക നമ്മൾ സുലാസിയുടെ കാര്യം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഫയല എന്ന് പറയുന്ന സീഗയെ നിങ്ങൾ എന്താക്കി മാറ്റണം ഫെയില എന്നാക്കി മാറ്റണം അപ്പോൾ അതിനു മുന്നേ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു മാറൂഫ് മജ്ഹൂൽ എപ്പോഴാണ് ഉപയോഗിക്കുക മാറൂഫായ ഫെയ് ഉപയോഗിക്കുമ്പോൾ ഫെയൽ ചെയ്ത ആളവിടെ വ്യക്തമായിരിക്കും അവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന ഉദാഹരണത്തിൽ ഉള്ളതുപോലെ അപ്പോൾ അതിനെ മജ്ഹൂലാക്കുമ്പോൾ ആക്കുമ്പോൾ ആൾ ഫെയ്ല് ചെയ്ത ആളെ അവിടെ നിന്ന് എന്ത് ചെയ്യണം അവിടെ നമ്മൾ നീക്കം ചെയ്യണം ഫയൽ ചെയ്ത ആ ആരാണോ ഫയലായിട്ട് ആ പ്രവർത്തി ചെയ്തതായിട്ട് ആ ജുംലയിലുള്ളത് അയാളെ മാറ്റിയിട്ട് വേണം മജ്ബുൽ അഹിമക്കാൻ അല്ലാതെ മജ്ഹൂലും ഫയലും ഒരുമിച്ച് ഫയലും ഒരുമിച്ച് ഉണ്ടാവില്ല ഫയൽ രണ്ട് സീറയും ഒരുമിച്ച് വരികയില്ല അത് ശ്രദ്ധിക്കുക അപ്പൊ നോക്കാം കുറേ ഉദാഹരണങ്ങൾ ഇൻസാന മിൻ ഇൻസാന മിൻ ഇൻസാനുൻ ഹലക്ക എന്ന് പറയുന്നത് മുന്നേ എഴുതിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഇനി എഴുതിയിട്ടില്ല എങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൃഷ്ടിച്ചു എന്നാണ് അത് ഒരുവിധം എല്ലാ ആളുകൾക്കൊക്കെ അറിയാം ഖുറാനിൽ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ഹലക്ക ഹലക്ക സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഹലഖാഹു അള്ളാഹു സൃഷ്ടിച്ചു അഥവാ ഈ സൃഷ്ടി ചെയ്ത ആളാരാണ് അള്ളാഹു സുഹാനഹു വാലയാണ് സൃഷ്ടിപ്പ് നടത്തിയത് അപ്പോൾ ഹലഖാഹു അള്ളാഹുവാണ് ഫായിൽ പ്രവർത്തി ചെയ്ത ആൾ അള്ളാഹുവാണ് സൃഷ്ടിക്കുക എന്ന് പറയുന്ന പ്രവർത്തി ചെയ്തത് അള്ളാഹു ഹുബാന വാല ഹലഖള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചു ആരെ അൽ ഇൻസാൻ അപ്പം സൃഷ്ടി ആരുടെ മുകളിലാണ് സൃഷ്ടിക്കുക എന്ന് എന്നുള്ള പ്രവർത്തി ആരുടെ മുകളിലാണ് അതാണ് ബിഹി ഇത് ഫായിൽ ഇത് ബിഹി ഹലക് അല്ലാഹുൽ ഇൻസാന അതുകൊണ്ടാണ് ഇതിന് ലമ്മും ഇതിന് ഫത്ത് വന്നത് ഇത് ഇൻഷാ ഇൻഷാള്ള നെഹ്വിൽ നമ്മൾ പഠിക്കും കാരണം തമ്പിലീനിലൊക്കെ പല ആളുകളും തെറ്റിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നമല്ല കാരണം നമ്മളത് ഫലിൻ്റെ രൂപം എങ്ങനെ ഉപയോഗിക്കുന്നു മാത്രമാണ് ഇപ്പോഴത്തെ തമ്പിലെ കൂടി ചെക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്തരം ചെറിയ തെറ്റുകളൊന്നും ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഉണർത്താത്ത അതുകൊണ്ടാണ് പക്ഷെ മനസ്സിലാക്കുക അങ്ങനെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് തന്നെ പോവുക എന്നുവച്ചാൽ നമുക്കത് വഴി നമ്മൾ പഠിക്കുകയും ചെയ്യും ഹലക്കള്ളാഹു അതായത് ഇപ്പോൾ ആരാണ് ഫിയൽ ചെയ്തത് അയാൾക്ക് ലം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക ലമ്മല്ലാത്ത പല ഹർഫോഡ് കൊണ്ടും ഫയലിനെ നിന്ന് റെഫ്രെ ചെയ്യും അപ്പോൾ അല്ലിൻസാന എന്ന് പറയുന്നത് മനുഷ്യൻ അപ്പം ഹലക്കുള്ളാഹു ലിൻസാന അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു മീൻ തുയിൻ തുയിൻ എന്താണ് കളിമണ്ണ് അപ്പൊ കളി മണ്ണിൽ നിന്നാണ് അള്ളാഹു സ്ബ്ബാന മനുഷ്യനെ സൃഷ്ടിച്ചത് അഥവാ ആദം അലൈഹി സ്ലാമിന് ഹലഖലാൻസാനുൻ മനുഷ്യൻ അള്ളാഹു മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ഇനി നമുക്ക് എന്താണ് പറയേണ്ടത് ആ ഹലക്ക എന്ന് പറയുന്ന മാറു എന്താക്കി മാറ്റണം മജഹൂലാക്കി മാറ്റണം അപ്പൊ എന്താണ് ഫുഴയിലെ ഫലൻ്റെ മജഹുൽ ഫുഅയിലാണ് അപ്പൊ ഹലക്ക എന്തായി മാറും അതായത് ഫൽമും ഫാ അൽ ഫൽ ഫൽഫേൽ നമ്മ വക്സിർ ഐന അൽഫേൽ ഐനൽഫേൽ നാമാണ് അപ്പം അതിന് നമ്മൾ ചെയ്തു അപ്പം ഹുലിക്ക ഹുലിക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പറയുക സൃഷ്ടിക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടു ഹുലിക്ക ഹുലിക്ക അപ്പം സൃഷ്ടിക്കപ്പെട്ടു അപ്പം സൃഷ്ടിച്ച ആൾ ആരാണ് അള്ളാഹുസ്മാനവസല അള്ളാഹു എന്ന് പറയുന്ന പദ്ധതി നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് മാറ്റാം അവിടെ നിന്ന് പിന്നീട് ആ പദത്തിൻ്റെ ആവശ്യമില്ല കാരണം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ സൃഷ്ടാവരാണെന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം വളരെ വ്യക്തമായതുകൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് കാരണം ഓരോരുപാട് കാരണങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹുലിക്ക എന്നാക്കി മാറ്റിയാൽ പിന്നീട് ആ ജുംലയിൽ വരുന്ന മാറ്റം എന്താണ് ഹുലിക്ക അൽ ഇൻസാൻ ആണ് വരിക അൽ ഇൻസാൻ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇതാണ് മിൻ തീൻ മിൻതുൻ അപ്പോൾ അർത്ഥം എന്താണ് വരിക ഹുലഖൽ ഇൻസാനു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു മിൻ മിൻതുയിൻ കളിമണ്ണിൽ നിന്നും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു മാറൂഫാണ് വളരെയധികം നമുക്കറിയാം അള്ളാഹു ഹുസ്ബാൻ താലിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളത് അപ്പോൾ ഹുലിഖൽ ഇൻസാനു മിൻ മിൻതുയിൻ ഹുലഖൽ ഇൻസാനു മിൻ മിന്തുയിൻ ശരി അപ്പോൾ ഈ ഇൻസാനു എന്നാ നേരത്തെ ഇൻസാ ന എന്നാണ് ഇത് ഇതിൻ്റെ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ അതേ ഹർക്കത്ത് ഇതിന് കിട്ടും അങ്ങനെ ഇതിൻ്റെ പേര് നാ ഇബുൽ ഫായിലിനാണ് ഫാ ഇൻ്റെ പകരക്കാരൻ എന്നുള്ളതാണ് അതൊക്കെ നെഹ്വിൽ ഇൻഷാ അള്ള നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ ഹുലിഖൽ ഇൻസാനു മിൻതുയിൻ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ ഹവിൽ അൽ മാറുഫൽ അൽ മജ്ഹുൽ എന്ന് പറഞ്ഞാൽ ഈ മാറുഫലിനെ മജ്ഹുൽ ആക്കുമ്പോൾ ബാക്കിയുള്ളത് കൂടി ചേഞ്ചസ് ഉണ്ടാക്കണം അല്ലാതെ ഹുലിക്കൽ ലാഹു എന്ന് പറയില്ല അത് ഒഴിവാക്കണം എന്നിട്ട് ഹുലിഖൽ ഇൻസാനു മിൻതുയിൻ ഹുലിഖൽ ഇൻസാനു മിൻതുയിൻ അതാണ് ഒന്നാമത്തേത് ശരി കാരണം ഇത് എന്തിനാണ് ഇത്തരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസേജ് നമുക്ക് പഠിക്കാൻ അല്ലാതെ ഫുല ഫുല ഫുലോ എന്ന് മാത്രം പഠിച്ച് അതെന്താണ് അതിൻ്റെ യൂസേജ് എന്ന് എന്നറിയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറാനിലൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിലാകാതിരിക്കരുത് അത് കൃത്യമായി മനസ്സിലാണ് രണ്ടാമതായിട്ടുള്ളത് നസഹൽ മുഅല്ലിമു അത്താലിബ നസഹ എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ച ഫലാണ് നസീഹത്ത് നൽകി ഉപദേശം നൽകി അൽ മുഅല്ലിമു എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ പലപ്പോഴും അൽ മുദരറിസു എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരേ അർത്ഥം തന്നെ മുദറിസ് മു എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നവൻ അധ്യാപകൻ എന്നാണ് മുഅല്ലിം സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് മുഅല്ലിമീങ്ങൾ എന്ന് കേൾക്കാറുണ്ട് മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ നസഹൽമ മുഅല്ലിമു അത്താലിബ അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു ഇവിടെ ആരാണ് ഫായിൽ ഒരു വെറുതെ ഒരു അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ചോദിക്കുകയാണ് നമ്മൾ ഫായലും മഫൂലൊക്കെ പിന്നെ പഠിക്കും കാരണം ആരാണ് ഉപദേശിച്ചത് ഉപദേശിച്ച വ്യക്തി മുഅല്ലിമാണ് ആരെയാണ് ഉപദേശിച്ചത് അത്തോലിം അപ്പം ഇയാളാണ് ആര് ഉലും മി അതുകൊണ്ട് ഇതിന് ലമ്മും ഇതിന് ഫത്തവും കൊടുത്ത് അതുകൊണ്ടാണ് നസഹൽ മുഅല്ലിമു അത്താലിബ അലിബ നമുക്ക് അതിനെ മജൂൽ ആക്കണം അപ്പം നസഹനാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് നസഹന മാറ്റി എന്താക്കും ഫയാലുഴലാവും നുസിഹ എന്നാവും നുസിഹ അല്ലേ ഉപദേശിക്കപ്പെട്ടു നസഹ ഉപദേശിച്ചു നുസിഹ ഉപദേശിക്കപ്പെട്ടു ആര് അധ്യാപകനോ അല്ല വിദ്യാർത്ഥിയാണ് ഉപദേശിക്കപ്പെട്ടത് വിദ്യാർത്ഥി ഉപദേശിച്ച അധ്യാപകനാണ് അപ്പം അധ്യാപകൻ എന്ന് പറയുന്ന ഫയൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഒഴിവാക്കിയിട്ട് ഫയലിൻ്റെ സ്ഥാനത്തേക്ക് ഒരു ബിഹിയെ കൊണ്ടുവരും അങ്ങോട്ടേക്ക് കൊണ്ടുവരും അപ്പം എന്തു പറയും നുസിഹ അ ഹർക്കത്തും ഫയലിൻ്റെ അതേ ഹർക്കത്തിയാക്കി കിട്ടും അതിൻ്റെ സ്ഥാനത്ത് പോയി നിൽക്കുന്നതുകൊണ്ട് ഉണ്ട് സിഹദ് താലിബോ അർത്ഥം വിദ്യാർത്ഥി ഉപദേശിക്കപ്പെട്ടു വിദ്യാർത്ഥി ഉപദേശിക്കപ്പെട്ടു ശരി അടുത്തത് കഥ അഹാമിദുൻ അഷറത്ത ഷജറ നമ്മൾ തമിരിൽ വന്നിരുന്നു മരം എന്നാണ് അർത്ഥം ഖുർആാനിലൊക്കെ ഉപയോഗിച്ചതാണ് കഥ അഹാമിദുൻ അഷജറ ഹാമിദ് മരം മുറിച്ചു കഥ അറിയാം മുറിച്ചു എന്നാണ് ഒരാൾ മുറിച്ചു കഥ ഖത്അ ഹാമിദ് മരം മുറിച്ചു ഇവിടെ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഹാമിദ് മുറിച്ച ആളുകാര് ഹാമിദ് എന്തിനാണ് മുറിച്ചത് ചിലപ്പോൾ ആരെയെന്നായിരിക്കും ചിലപ്പോൾ എന്തിനാ എന്നുള്ളതായിരിക്കും അതിനുള്ള ഉത്തരമാണ് മുഫ് ഒലുബിയായിട്ട് വരാം ഷെജറ മരത്തിനെ മുറിച്ചു ജീവനില്ലാത്ത ആരെയെന്ന് പറയില്ലല്ലോ എന്തിനാന്നാണോ ചോദിക്കുക അപ്പം എന്തിനെ മുറിച്ചു മരത്തിനെ മുറിച്ചു അപ്പം അതാണ് ഒലിബി അതുകൊണ്ട് അതിന് ഫത്തയും ഇതിന് വമ്മയും ഉണ്ടാകി ഉണ്ടായി അപ്പം അഷറ ഹാമിദ് മരം മുറിച്ചു ഇനി നമുക്ക് പറയേണ്ടത് കത്തയെ എന്താക്കി മാറ്റണം കത്ത മുറിച്ചു എന്നുള്ളത് മുറിക്കപ്പെട്ടു എന്നാകണം അപ്പം എന്തായി കുത്തി അ അല്ലേ കൂത്തി മുറിക്കപ്പെട്ടു കഥ മുറിച്ചു കുത്തി ആ മുറിക്കപ്പെട്ടു എന്താണ് മുറിക്കപ്പെട്ടത് അല്ല മരം മരമാണ് മുറിക്കപ്പെട്ടത് മരം അപ്പം അതിനെ നമ്മൾ ഇതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ഹാമിത് എന്ന് പറഞ്ഞ മുറിച്ച വ്യക്തിയെ നമ്മൾ നമ്മളവിടുന്ന് ഒഴിവാക്കി കാരണം നമ്മൾ ജൂലിൻ്റെ കൂടെ നമുക്കത് ആവശ്യമില്ല അപ്പം കുത്തി ആ അ ഷെജറത്തു കുത്തി ആ ആ ഇപ്പം ഈ ജുംബലയിൽ ചെറിയൊരു തെറ്റുണ്ട് എന്താണത് മരം മുറിക്കപ്പെട്ടു എന്നാണ് ഇവിടെ ഉള്ളത് അപ്പം മുറിക്കപ്പെട്ട വസ്തു എന്താണ് മരം ആ മരം മുതക്കറാണോ മുഅന്നസാണോ ഇത് നോക്കിയാൽ മനസ്സിലാവും ഈ അവസാനത്തിൽ ഈ താ ഉണ്ടെങ്കിൽ അത് അന്നസാണെന്നർത്ഥം അത് വിചാരിച്ചിട്ട് താ ഇല്ലാത്തത് മു അന്നസല്ല എന്നല്ല ഇതുപോലെ താ മർബൂത്ത എന്ന് പറയും കെട്ടുള്ള താ അല്ല രണ്ട് താ ആണ് ഉള്ളത് ഒന്നീ താ ഉണ്ട് മനസ്സിലാവും ബാ താന്ന് പറയും ബാബോലത്തെ താ ഇത് മസ്തൂഹായ താ ആണ് അതേപോലെ മർബൂത്തായ അതാണ് ഇത് ഹാ താ എന്ന് പറയും ഹാ പോലെയുള്ള ഇങ്ങനെ ആക്കിയ ഹാൽ അങ്ങനെയുണ്ട് കുത്തുട്ട ത ഇതൊക്കെ അടിസ്ഥാനം അറിയേണ്ട ഹർഫുകളെ കുറിച്ച് അറിയേണ്ട ചില കാര്യങ്ങൾ പക്ഷെ അറിയാത്ത ആളുകൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് പറയണം അപ്പോൾ ഈ താ നമ്മളിങ്ങനെ ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ കണ്ടാൽ അത് എന്താണ് അത് ആ ഇസ്മ മോന്നസാണെന്നാണ് അർത്ഥം അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലാത്തതൊന്നും മോന്നസ് അല്ല എന്നല്ല ചിലത് മോന്നസ് ഉണ്ടാവും അങ്ങനത്തെ അല്ലാത്തത് ഉദാഹരണം ഖിദർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക പോട്ട് നമ്മളെന്തെങ്കിലും വെള്ളമൊക്കെ ചൂടാക്കുന്ന പാത്രം തന്നെയാണ് എതിർ പറയുക അതിന് എന്തില്ല അവസാനത്തിൽ തായല്ല പക്ഷെ അത് മോന്നസ്സാണ് അതേപോലെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അതിൽ ഒക്കെ നമ്മൾ തായില്ലാത്തത് മോന്നസ് ഉണ്ട് അതുപോലെ ഒരുപാട് ശരി അപ്പോൾ കുത്തിയ ഷജറത്തു എന്ന് പറയുന്ന ചെറിയ തെറ്റുണ്ട് എന്താണത് ഷജറത്ത് എന്ന് പറയുന്ന മോന്നസ്സാണ് പക്ഷെ ഉപയോഗിക്കപ്പെട്ട ഫയൽ മജൂലാകട്ടെ ഫ്യൽ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ആൾ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ കുത്തി ആ എന്ന് പറഞ്ഞാൽ അത് മുതക്കറായ പുല്ലിംഗപാദമാണ് അല്ലേ കുത്തി ആ നമ്മൾ പലപ്പോഴും ഒരു ശരിക്കും ഒരു ഫഹമിട്ടാൽ മനസ്സില മനസ്സിലാക്കൽ കൃത്യാകം പറയാം നമ്മൾ കുത്തിയ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയാറുള്ളത് അത് ഒരു ജീവനുള്ള വസ്തു പറയുമ്പോഴാണ് അവൻ എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ കുത്തിയ ആ നമ്മൾ ഉപയോഗിച്ചത് എന്തിനാണ് അല്ലെ ഇവിടെ മര മരമാണ് മരം മുറിക്കപ്പെട്ടു എന്നാണ് അല്ലാതെ കുത്തിയ അവൻ മുറിക്കപ്പെട്ടു എന്ന് മാത്രമല്ല മറിച്ച നമ്മൾ അവൻ എന്ന് പറയുന്നത് അവ മുതക്കർ പുല്ലിംഗമായ ഏകവചനത്തിനാണ് ഈ ഫയൽ ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കാനാണ് അതല്ല എങ്കിൽ അത് അവ എന്നുള്ള വസ്തുവൊക്കെ ആകുമ്പോൾ അങ്ങനെ പറയും അപ്പോൾ കുത്തിയ അശ്വചറുത്തു അപ്പം മുഹന്നെസ് ആയത് കാരണം കുത്തിയൻ എന്താക്കി മാറ്റണം കുത്തിയത്ത് എന്നാക്കണം അല്ലേ കാരണം മുഹന്നാണ് അപ്പോൾ ഫ്യാലും മുഹന്നെസ് ആയിരിക്കണം ഫയൽ ചെയ്യുന്നത് പോലെ തന്നെ നായബിൾ അതിൻ്റെ അധിക ഹുക്കുമെന്നാണ് ഇതുവരെ കുത്തിയഅത്ത് അറത്തു കുത്തി അശത്തു ഇനിയും ചെറിയൊരു വ്യത്യാസം മാറ്റം വരുത്താനുണ്ട് എന്താണത് ഈ ഹെൽത്ത് കാർ കാരണം ഇതെന്ത് മാറ്റണം ഇതിനെ കേസറാക്കണം അപ്പോൾ കുത്തിയ അതിഷെചറത്തു കുത്തിയ അതിഷെജറത്തു കാരണം നേരത്തെ ഇവിടെ ഹാമിദാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഫെയ്ലാണ് വന്നത് ഫയലിന് കണക്കായിട്ടുള്ള ഫെയ്ലാണ് അപ്പോൾ ഫയൽ പോയിട്ട് ഇതിന്റെ സ്ഥാനത്ത് നായിബുൽ ഫയൽ ഫയലിന്റെ പകരക്കാരൻ വന്നു നേരത്തെ ബിഹി ആയിട്ട് ആരെ മേലാണ് പ്രവൃത്തി സംഭവിച്ചത് അയാൾ പ്രവൃത്തി ചെയ്ത ആളുടെ സ്ഥാനത്തേക്ക് വന്നു അപ്പോൾ അയാൾക്ക് നേരത്തെ പ്രവർത്തി ചെയ്ത ആളുടെ അതേ ഹക്കുമ്പുകളൊക്കെ കിട്ടണം അതിൽ പെട്ടതാണ് ഒന്ന് നമ്മു കിട്ടുക അത് കൊടുത്തു നേരത്തേന് പത്താണ് പക്ഷേ ഇയാളെ സ്ഥലത്തേക്ക് വന്നപ്പോൾ നമ്മ കൊടുത്തു അതേപോലെ ഫെൽ അതിനും യോജിച്ച ഫെയ്ലായിരിക്കണം അപ്പോൾ അതിന് യോജിച്ചതല്ല ഇവിടെ നേരത്തെ പ്രവർത്തി ചെയ്ത ആൾക്ക് യോജിച്ചതാണ് ഉള്ളത് അപ്പോൾ കുത്തിയാകുന്ന ആക്കിയാൽ മാത്രം പോര മോ എന്ന ഷജർ ഇത് എപ്പോഴും ഇങ്ങനെ ആക്കേണ്ടി വരില്ല എപ്പോഴും ഇങ്ങനെ ആക്കേണ്ടി വരില്ല കാരണം ഈ ഉദാഹരണത്തിന് അങ്ങനെ വന്നിട്ടില്ല കാരണം ഇവർ രണ്ടുപേരും മുതക്കറായിരുന്നു അതുകൊണ്ട് ഇയാൾ ഇയാളുടെ സ്ഥാനത്തേക്ക് പോയപ്പോൾ ഈ ഫറമായി എന്നല്ലാതെ വേറെ ഈ ഫ്യാരി മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല അത് ശ്രദ്ധിക്കുക അതാണ് കുത്തിഅത്തി ശജറത്തു മരം മുറിക്കപ്പെട്ടു ശജറത്തു മരം മുറിക്കപ്പെട്ടു മരം എന്ന സാദിനാൽ കുത്തിയാത്ത് എന്നാണ് ഉപയോഗിച്ചത് നെൽത്തിക്കാവ് സാക്കിനു കാരണം അത് ഹറക്കത്ത് കെസറായി കുത്തിയാത്ത് നിന്നായി അടുത്ത ദ ബഹ സാദുൻ അൽ ബക്കാറ ബക്കറ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം എല്ലാവർക്കും അറിയാം സുഹൃത്തു ഫാത്തിയ കൈന അടുത്ത സുഹൃത്ത് സുഹൃത്തുൽ ബക്കറാണ് പശു എന്നാണ് ദബഹ എന്ന് പറയുന്ന ഫേലിൻ്റെ അർത്ഥം എന്താണ് ദബഹ അറുത്തു അല്ലെ അറിവ് അർത്തി സാദു ബക്കറയ പശുവിനെ അറുത്തു അപ്പം അതിനർക്കപ്പെട്ടു എന്നാക്കണം ആരാണ് അർത്ഥതെന്ന് പറഞ്ഞിട്ടില്ല ദുബിഹ എന്നാക്കി അറക്കപ്പെട്ടു എന്താണ് അറക്കപ്പെട്ടത് സാദി നമ്മളവിടുന്ന് ഒഴിവാക്കണം അൽ ബക്കറ അൽ ബക്കറ പശു നേരത്തെ ഫത്തുണ്ടായത് ബി ഈ സ്ഥാനത്തെത്തിയപ്പോൾ അത് വെള്ളം കിട്ടി ഇനി കഴിഞ്ഞ അതേ ഉദാഹരണത്തിലെ പോലെ തന്നെ ബഹറ എന്ന് പറയുന്ന പശുവാണ് പശു എന്താണ് പശു മോ പശു മോ അന്നസാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട് പശു മോഹനസാണ് ഈ വാക്കിൻ്റെ അവസാനത്തിൽ തന്നെ താ ഉണ്ട് പിന്നീട് എന്താണ് അത് പ്രസവിക്കുന്ന വസ്തുവാണ് എല്ലാ മുട്ടയിടുന്നതും പ്രസവിക്കുന്നതുമായ എല്ലാ അത് മനുഷ്യനാകട്ടെ മനുഷ്യനാകുമ്പോൾ പ്രസവം മൃഗങ്ങളാണെങ്കിൽ മുട്ടയിടുന്നതും പ്രസവിക്കുന്നതും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്താണ് അത് മു അന്നസ്സാണ് ബക്കറ മു അന്നസാണ് ദജാജ് മു അന്നസ്സാണ് കോഴി മുട്ടയിടുന്നത് ദീക്ക് പൂവൻ കോഴി അതെന്തല്ല മുന്നസല്ല പൂവൻ കോഴിയാണ് മുട്ട ഇടൂല്ല അപ്പോൾ ദുബിഹ അൽ ബറത്തു അപ്പോൾ ഇത് മു അന്നസായത് കാരണം ഈ ഷേരും എന്താക്കി മാറ്റണം ഫുഇല എന്ന് പോരാ ഫു ഇലത്ത് എന്നാക്കണം അപ്പോൾ അൽ ബു അപ്പൊ എൽത്തിക്കാ കാരണം ദുബിഹത്തിൽ പശു അറുക്കപ്പെട്ടു പശു അറുക്കപ്പെട്ടു എന്നാണ് വരുന്നത് ശരി ഇനി പറഞ്ഞാൽ എന്താണ് നിർമ്മിച്ചു മെയ്ഡ് നിർമ്മിച്ചു എന്നാണ് അർത്ഥം നമ്മൾ ഇതിനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ഇതിന് മേലൊക്കെ സുന ഉണ്ടാവും അല്ലെങ്കിൽ സുനിയ മിനൽ ഹിന്ദ് ഇന്ത്യയിൽ നിർമ്മി മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഉണ്ടാകും അപ്പൊ സന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു മഞ്ജുലായിട്ടുള്ളതല്ല നാറൂഫ് സന അത് നിർമ്മിച്ചു ആര് നിർമ്മിച്ചു അൽ മുഹന്ദിസ് ആരാണ് മുഹന്ദിസ് ഗൾഫിലൊക്കെ ഉള്ള അറിയാം എഞ്ചിനീയർ ആണ് മുഹന്ദിസ് ഹന്ദസ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക അൽ മുഹന്ദിസ് എഞ്ചിനീയർ സന അൽ മുഹന്ദിസു എഞ്ചിനീയർ നിർമ്മിച്ചു എന്ത് സയ്യാറ സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ കാറ് അല്ലെ ആ കറിയുന്നതാണ് സയ്യാറ കാർ അപ്പോൾ എഞ്ചിനീയർ കാർ നിർമ്മിച്ചു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും സൊന അൽ മൊഹന്ദിസു എസ് ഐ ആർ കാർ നിർമ്മിച്ചു ഇനി കാർ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയണം കാർ നിർമ്മിക്കപ്പെട്ടു എന്ന് പറയണം അപ്പോൾ സന അതിനെന്താക്കി മാറ്റണം സൂനിയ സൂനിയ എന്താണ് നിർമ്മിച്ച ആൾ ഇതാണ് ഫയൽ അയക്കൽ നമ്മുണ്ട് ഇത് മഫലി ഇതാണ് നിർമ്മിക്കപ്പെട്ടത് ഇത് ഫത്ത് ആണുള്ളത് ഇനി ഇതിനെ നമ്മൾ സുനിയ എന്ന് വരുമ്പോൾ ഫാലിനെ മാറ്റും ഒരു മിഹീനെ ഫാലിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരും അതാരാണ് അസ്സയ്യാറ അസ്സയ്യാറ അസ് സയ്യാർ അപ്പം അതിന് തൂ ഇതിൻ്റെ ഹർക്കത്ത് കിട്ടും നമ്മൾ കിട്ടും അസ്സയ്യാറ ശരി ഇനി സയ്യാറെന്ന് പറയുന്ന മുതക്കറാണോ മോഹൻഎസ് ആണോ അത് നോക്കാനുള്ള വഴി അതിന് ഉണ്ട് എന്നുള്ള കാരണത്താൽ നമുക്ക് എന്ത് ചെയ്യാം അത് മോഹൻ എന്ന് മനസ്സിലാക്കാം അല്ലേ മോന്നസ് ആണ് അപ്പോൾ എന്തുവേണം സുനി അന്ന് മതിയോ പോരാ സുനി അത് സുനി അത് സുനിഅത്ത് അല്ലുള്ളത് കൊണ്ട് സുനിഅത്തി അറു സുനിഅത്തി സയ്യാറത്തു കാറ് നിർമ്മിക്കപ്പെട്ടു അപ്പോൾ എപ്പോഴാണ് ഇത് മോന്നസ് ആക്കേണ്ടത് ഈ മഫൂലും ബിഹി മോഹനസ് ആണെങ്കിൽ ഫയൽ മാറ്റി ഇത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഫയൽ മോഹന്നസ് ആക്കി മാറ്റണം ഇതേ ഉദാഹരണം ഇവിടെ നമുക്ക് ആക്കിയിട്ടില്ല നസഹൽ മുഅലി മു അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു ഇവിടെ അ മാറ്റിയിട്ട് ഉദാഹരണത്തിന് അ ത്വാലിബത്ത് ത്വാലിബത്ത് ആരാണ് അലിബത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനിയാണ് അപ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥിയെ ഉപദേശിച്ചു എന്നാണെങ്കിൽ എനിക്ക് വിദ്യാർത്ഥിനി ഉപദേശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എഴുതേണ്ടത് നസഹൽ മു അല്ലിമു അത്തോ ഇവിടെ ഫിയാൽ മാറ്റാനില്ല ചില ആൾക്കത് കൺഫ്യൂഷൻ ഉണ്ട് കാരണം എന്താണ് അത് ചെയ്ത നസീഹത്ത് നൽകിയ നാസിഹ് ഉപദേശകൻ ഫായിൽ ആരാണ് മുതക്കറാണ് അപ്പോൾ ഫിയാൽ നസഹ അത് കറക്റ്റാണ് ഇവിടെ ആൾ മുദക്കർ മോഹൻസിനനുസരിച്ചിട്ട് ഇത് മാറില്ല ആരാണ് ചെയ്തത് നോക്കിയിട്ടേ ഇത് മാറുകയുള്ളൂ അപ്പം നസഹ എന്നത് ഇത് കറക്റ്റാണ് ഇനി നമ്മൾ ഇതിനെ ഹവൂൽ അല്ലെങ്കിൽ മജഹൂൽ ആക്കി മാറ്റണം എങ്ങനെയാണ് മാറ്റുക ആദ്യം ആദ്യം നസഹ എന്നുള്ളത് നുസിഹ എന്നാക്കി മാറ്റുക ഉപദേശിക്കപ്പെട്ടു ആരാണ് അത്താലിബത്ത എന്നുള്ളത് മുല്ലിമിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത്താലിബത്തു എന്നായി ശരി അപ്പോൾ വിദ്യാർത്ഥിനി ഉപദേശിക്കപ്പെട്ടു ഉദ്ദേശിക്കപ്പെട്ടത് ആരാണ് വിദ്യാർത്ഥിനിയാണ് അത് മുഅന്നസാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നുസിഹ എന്ന് പോരാ മറിച്ച് നുസിഹത്ത് എന്ന് വേണം നു സി ഹ രണ്ട് കാരണം നുസിഹത്തിലിബത്തു വിദ്യാർത്ഥിനി ഉപദേശിക്കപ്പെട്ടു ശരി അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഇത് ഒരു തരത്തിലുള്ള ചമ്പ്രീനാണ് ഇനി ഇൻഷാല്ല മറ്റൊരു ചമ്പ്രീനിലേക്ക് കിടക്കാം അടുത്ത തമ്പ്രീൻ നമ്മളുള്ളത് ഇത് ബോർഡിൽ നിങ്ങൾ കാണുന്നത് പോലെ ഖുർആാനിലുള്ള നമ്മൾ കഴിഞ്ഞ മുസ്ബത്തിൽ മൻഫീൽ എഴുതിയതുപോലെ ഖുറാനിലുള്ള മാറൂഫ് മജ്ഹൂലും ഒരേ ഫേലുകൾ മാറൂഫ് മജൂലായിട്ടുള്ളതിൽ ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഒന്നാമതായിട്ടുള്ളത് ദൊറബള്ളാഹു മസലൻ ദൊറബ എന്ന് പറയുന്ന ഫയലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരർത്ഥമാണ് ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് അടിച്ചു എന്നുള്ള അർത്ഥങ്ങൾ പൊതുവെ ഉപയോഗിക്കാനുണ്ട് ദൊറബ അൽ അബു അൽ ഇബിന ഉപ്പ മകനെ അടിച്ചു അടിച്ചു ഇവിടെ ദൊറബ എന്ന് ഉദാഹരണം പറഞ്ഞു എന്നാണ് അർത്ഥം ദോറബള്ളാഹു മസലൻ അള്ളാഹു ഒരു ഉദാഹരണം പറഞ്ഞു മസലൻ എന്നാണ് ഉദാഹരണം അത് സൂറത്തു റ ഉള്ളതാണ് അലം തറ കൈ ഫോർ മസലൻ ഖലിമത്തൻ തൊയ്യീബൻ ഖഷാജറത്തിൻ തൊയീബ അഫാൻ സൂറത്തു നഹലിൽ ഉള്ളതാണ് സൂറത്തു നഹലിൽ ഉള്ളതാണ് അലം തറ കെയ് ഫദോ അബുലാഹു മസലൻ ഖലിമച്ചൻ തൊയീബ ഖഷ ജറത്തുൻ ത് ത്യ്യീബിലാഹല്ലെ കുറിച്ചിട്ട് പറഞ്ഞതാണ് വിശദീകരണത്തിലേക്ക് പോകുന്നത് അപ്പം ദോറബ എന്ന് പറയുന്ന ഉദാഹരണം അള്ളാഹു പറഞ്ഞത് കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അള്ളാഹു പറഞ്ഞത് കണ്ടുവന്നുള്ളത് ചോദിക്കാൻ ഇനി ഇത് അതേ ലൊറബ

അതുപോലെ ഒക്കത്തല ദാവൂതു ജാലൂത്ത് ദാവൂദ് ജാലൂത്തിനെ കൊന്നു അത് സൂറത്തുൽ ബക്കറയിൽ നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ആയത്തിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ സൂറത്തുൽ ബുറൂജില്ലത കത്തല കുത്തില കൊല്ലപ്പെട്ടു അസഹാബുൽ റുഹ്ദൂദ് കൊല്ലപ്പെട്ടു അതും എൻ്റെ തഫ്സീർ വായിക്കേണ്ടതാണ് അതിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ കൊന്നു എന്നാണെങ്കിൽ കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ് ഇവിടെ കുത്തില കൊല്ലപ്പെട്ടു എന്ന് അതേപോലെ അടുത്ത ഖത്തബ കുത്തിബ ഖ ഖത്തബ അലാനസിഹർ റഹ്മാ അള്ളാ ഉസ്മാൻ താല സ്വന്തത്തിൽ റഹ്മത്ത് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനാൽ അള്ളാഹുവിൻ്റെ മേൽ എന്നാണ് നിർബന്ധമാക്കി എന്നാണ് അള്ളാഹു ഔദാര്യം കൊണ്ട് റഹ്മത്ത് എല്ലാവർക്കും ചൊരിയണമെന്ന് അള്ളാഹു നിർബന്ധമാക്കി എന്നാണ് കത്തബ എഴുതിയെന്നൊരർത്ഥം നേരത്തെ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ നിർബന്ധമാക്കി എന്നുള്ള ഒരർത്ഥവുമുണ്ട് ഇതാ അവിടെ സിയാം നോബിൻ്റെ കാലത്തിന് എ അയുള്ളദീനാമന് കുത്തിബ അലഹിക്കും ഒ സിയാ മുഖം ആ കുത്തിബ അലല്ലദീനമ്മ കബലിക്കും അല്ലക്കും തത്തക്കവും ആയത്താണ് അപ്പോൾ കുത്തിബ എന്ന് പറയുന്നത് നിർബന്ധമാക്കപ്പെട്ടു നിർബന്ധമാക്കപ്പെട്ടു എഴുതപ്പെട്ടു എന്ന് വേണമെങ്കിൽ വേറെ സിയാഖിൽ നമ്മൾ പറയും വേറെ കോൺട്രസ്റ്റിൽ പറയും ഇവിടെ നിർബന്ധമാക്കപ്പെട്ടു ഫുരുള നിർബന്ധമാക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ ഖത്തബ കുത്തിബ ഇതൊക്കെ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് അതുപോലെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും സൂറത്തു അൽ ഖാഷിയയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ കേൾക്കുന്നതാണ് അഫലായം ദുറൂന ഇലൽ ഇബിലി അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ കെയ് ഫഹൂലി അവ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഹുലിഖത്ത് ഹുലിക്ക ഹുലിക്കത്ത് എന്ന് ഉപയോഗിക്കാൻ കാരണം അത് മുഹന്ന സായി ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഹുലിക്ക എന്നാണ് ഉപയോഗിക്കുക ഹുലീഖത്ത് ഹുലിക്കത്ത് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത് ഓ ഇല്ല സെമാ ഇ കൈ ഫറുഫിയത്ത് ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ കൈ ഫറുഫിയത്ത് അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് അവിടെ എന്തുകൊണ്ടാണ് റുഫിയത്ത് ഉപയോഗിച്ചത് അത് മുഹന്ന സായതുകൊണ്ട് സെമാഅ മുന്നസായിത്ത് ആണ് സമാഅ ആണെന്ന് എങ്ങനെ മനസ്സിലാവുക നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് തന്ത്രമൊന്നുമില്ല അറബിയിലും ഖുറാനിലൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതിനനുസരിച്ചിട്ടാണ് മനസ്സിലാക്കുക അപ്പോൾ മുഫ്രദ് മോഹൻസ് എങ്ങനെ മനസ്സിലാക്കുക എപ്പോഴും ഒരു അടിസ്ഥാന തത്വമില്ല ചില സമയത്ത് സെമാ എന്ന് പറയും സെമാ എന്ന് പറഞ്ഞാൽ അറബികൾ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് ഖുറാനിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതാണ് അതാണതിൻ്റെ റൂള് അതാണതിൻ്റെ നിയമം അപ്പോൾ അവിടെ റുഫിയത്ത് ഉയർത്തപ്പെട്ടത് അപ്പോൾ റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് റഫ ഉയർത്തി എന്നാണ് റുഫിയ ഉയർത്തപ്പെട്ടു എന്നർത്ഥം പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ല ജിബാൽ പർവതങ്ങൾ അവ എങ്ങനെയാണ് നാട്ടപ്പെട്ടത് നസബ എന്ന് പറഞ്ഞാൽ നാട്ടി എന്നാണ് നുസീബത്ത് നാട്ടപ്പെട്ടു അർദി കെയ്ഫ സുഹൂമിയിലേക്ക് നോക്കുന്നില്ല അതെങ്ങനെയാണ് ആളുകൾക്ക് വസിക്കാൻ പാകത്തിൽ അതിനെ വിധാനിച്ചിട്ടുള്ളത് അതിനെ പരത്തപ്പെട്ടിട്ടുള്ളത് സുത്തിഹ സഹ എന്ന് പറയുന്നതിന് സുത്യഹ എന്ന് വന്നിട്ടുള്ളതാണ് അതൊക്കെ അവിടെ ജിബാലും അതേപോലെ ആറിലും ഒക്കെ മുഹന്നസ് ആയതുകൊണ്ടാണ് അവിടെ അവിടെ അങ്ങനെ പദം മുഹന്നസ് ആയിട്ട് നുസീബത്ത് അതേപോലെ സുത്തിഹത്ത് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ മജുഹൂൽ ആയിട്ടുള്ള ഫേലുകൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ എന്ത് രീതിയിലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫായിൽ ആരാണെന്ന് അറിയാനിട്ടല്ല കാരണം ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആ ഗൗരവത്തോടു കൂടി പറയുന്ന ശൈലിയാണ് അത് എന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ഏതാനും ചില തമ്പരീനുകളാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ക്ലമീറുകൾ വെച്ചിട്ടുള്ള തമ്പരീനും ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇൻഷാള്ള അത് നമ്മൾ എന്ത് ചെയ്യും ഈ മജഹൂലിൻ്റെ നെഫിയും കൂടി എടുത്തതിന് ശേഷം ആ രണ്ടും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ സാധാരണ ഗ്രൂപ്പിൽ ടെലിഗ്രാമിൽ ഒക്കെ വാട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് പോസ്റ്റ് ചെയ്യും ഇൻഷാല്ല അപ്പോൾ ആരെങ്കിലും ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ ക്ലാസ്സിൽ ചാനലുകളിൽ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക അത് ജോയിൻ ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കാൻ എഴുതിയെടുത്ത് പഠിക്കുക ഇൻഷാല് അതുപോലെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ ഉദ്ദേശം അള്ളാഹു സുബാനഹുത്താരയുടെ കലാം അത് കൃത്യമായി മനസ്സിലാക്കാൻ സല അള്ളാഹു അലൈഹി വസ്ലാമുടെ ഹദീസുകളും ഇതിൻ്റെ വിശദീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാണ് അതാണ് നമ്മുടെ നീയത്ത് പ്രഥമമായ നീയത്ത് അത് തന്നെയാണ് അതിലാണ് ഏറ്റവും ഹൈറുള്ളത് അപ്പം അത് ആ നീയത്തിൽ നമുക്ക് ഹയർ എത്തിക്കുക ആരെങ്കിലും ദല്ല അല ഹൈരിൻ ഫലഹു അ മിസ്ലി ഫലിഹി ആരെങ്കിലും ഒരാൾക്കൊരു ഹൈർ കാണിച്ചു കൊടുത്താൽ കാണിച്ചു കൊടുത്താക്കൂ പ്രവർത്തി ചെയ്ത ആൾ കൂലി തന്നെ ഒട്ടും കുറയാതെ ലഭിക്കും അപ്പോൾ ഇൻഷാല്ല ആരെങ്കിലും നമ്മൾ മുഖേന അറബി ഭാഷ പഠിക്കുകയും അങ്ങനെ ഖുർആആാൻ ഹദീസിലൊക്കെ നല്ല വിജ്ഞാനം നേടുകയൊക്കെ ചെയ്താൽ നമുക്കതിനുള്ള ഹൈറുകൾ കിട്ടും അതുകൊണ്ട് ഇൻഷാല്ല അത് പരമാവധി ആ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ആളുകളിലേക്ക് എത്തിക്കുക വല്ലാഹു ആലം വസലാഹു അല നബീന മുഹമ്മദ് ആലിഹി വസല്ലം